രാത്രി കിടക്കുന്നതിന്റെ മുന്നേ നിങ്ങൾ തോന്നുന്നു ഇതുപോലെ റെഡിയാക്കി വെച്ച് പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോ കണ്ടോ ഇതുപോലെ കരി പോലെ നിക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ കളർ കണ്ടില്ലേ, നല്ല കട്ട കറുപ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ മുടിന്റെ വളർച്ചയ്ക്ക് മാത്രല്ല, മുടിക്ക് എവിടെന്നും കിട്ടാത്ത നല്ലൊരു വണ്ണം തോന്നിക്കും കേട്ടോ. മുടി ഇങ്ങനെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും, നല്ല കറുത്ത മുടി ഉണ്ടാവാനും നമ്മൾക്ക് അകാലം വരെ വരാതിരിക്കാനും താരനൊക്കെ പൂർണ്ണമായിട്ട് മാറാനൊക്കെ വളരെയധികം സഹായിക്കും. അപ്പൊ ഇതൊരു 10 ദിവസം കൂടുമ്പോൾ ഒരു 3-4 തവണ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ താരം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. അപ്പൊ നമ്മൾ തൈരാണ് ഇത് എടുത്തിട്ടുള്ളത്, അത് ഈ ഒരു പൊടിയിലേക്ക് ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് തലേ ദിവസം ഇങ്ങനെ വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് മുടിയിൽ അപ്പൊ നേരെയുള്ള ഫ്രണ്ട് ഭാഗത്തൊക്കെ നേരെ ഉണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് തേച്ച് കൊടുക്കുക, നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. അതേപോലെ നേരെ ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ തലയോട്ടിയിലൊക്കെ ണ്ട് തേച്ച് കൊടുക്കുക. താരനൊക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ടാണ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടി നല്ല വണ്ണത്തിൽ നിൽക്കും ചെയ്യും. നമ്മുടെ ആ താരന്റെ പ്രശ്നം, ചൊറിച്ചില്, കുരു, അതൊക്കെ കുരുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഇത് നമ്മൾ എടുക്കുന്നത് തൈരാണ്. തൈര് ഒത്തിരി നല്ലതാണ് അല്ലേ, നമ്മുടെ മുടിക്കും അതേപോലെ തന്നെ നമ്മുടെ മുഖത്തിനും ഒരുപാട് നല്ലതാണ്. മുഖത്തിന് എവിടുന്നും കിട്ടാത്ത നല്ലൊരു കളറ് കിട്ടാൻ തൈര് വളരെയധികം സഹായിക്കും. ചുമ്മാ കട്ട തൈരെടുത്ത് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കടലമാവും ചേർത്ത് തേച്ച് കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചെറുപയർ പൊടിയിൽ തൈര് ചേർത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടി മുഖം നല്ല ഗ്ലോ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ അമിതമായിട്ടുള്ള താരന്, ഇപ്പൊ പലർക്കുള്ളതാണ് താരന്, തല ചൊരിച്ചില്, കുരു, അപ്പൊ അതൊക്കെ മാറാനും നമ്മുടെ തൈര് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഉപയോഗിച്ചവർക്കറിയാം അതിന്റെ റിസൾട്ട്, ലൈവ് റിസൾട്ട് ആയിരിക്കും കേട്ടോ. നമ്മളത് ഉപയോഗിച്ച് നമ്മളത് കൈ കളയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കുറേ ചൊരിച്ചിൽ ആണെങ്കിലും അതേപോലെ താരൻ്റെ ആ ഒരു പ്രയാസമൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പം ഞാനിതാ ഇതുപോലത്തെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കാപ്പിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ കാപ്പിപ്പൊടി നമുക്ക് അപ്പം എനിക്ക് ആവശ്യമുള്ള കാപ്പിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. തലയിൽ മൊത്തം തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ 1-2 സ്പൂൺ എടുക്കുക കേട്ടോ. തലയൊട്ടിയിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി താരനൊക്കെ ഉള്ളവർ. അതേപോലെ മുടി നല്ല ഭംഗിയായിട്ട് നല്ലതുപോലെ കട്ടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു കാപ്പിപ്പൊടി ആണെങ്കിൽ തൈരും വളരെയധികം സഹായിക്കും. അതേപോലെ ഇത് എടുക്കുന്നത് നമ്മുടെ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ. അപ്പം നെല്ലിക്കപ്പൊടി നമ്മളൊന്ന് വറുത്തിട്ട് എടുക്കുക. അപ്പം നെല്ലിക്കപ്പൊടി വറക്കുമ്പോൾ ശ്രദ്ധിക്കുക, കരിഞ്ഞു പോവുകയോ പുകഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്. ചെറിയ ചൂടിൽ നമ്മൾ സമയമെടുത്ത് ഇങ്ങനെ ഇളക്കി ഇളക്കി വേണം കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കാൻ. അപ്പം ഞാൻ വറുത്തെടുക്കുന്ന കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. പലരും പറയും വറക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോയിന്ന്. അപ്പം നമ്മൾ സമയമെടുത്തിട്ട് ഇതുപോലെ വേണം കേട്ടോ ഇളക്കി, അത് അടി പിടിക്കാതെ വേണം നമ്മൾ എടുക്കാൻ. അപ്പൊ ഞാനിതാ ഇതുപോലെ നല്ലോണം തന്നെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പുകഞ്ഞിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്മെല്ല് വരുമ്പോൾ തീ കുറച്ചിട്ട് പിന്നെ നിന്നിട്ട് കുറച്ചു നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കരുത്. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാനിതാ ഈ ഒരു നെല്ലിക്കപ്പൊടി ഞാനിങ്ങനെ വറുത്തത് കവറിലിട്ട് വെക്കലാണ് കേട്ടോ, അല്ലെങ്കിൽ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചാൽ മതി. അപ്പൊ ആവശ്യത്തിന് ഉപയോഗിക്കാം. നെല്ലിക്കപ്പൊടി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നവർക്കറിയാം, മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടും, അതേപോലെ തന്നെ മുടി നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പൊ ഞാനിടയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ, മുടിക്ക് നല്ലൊരു എവിടെന്നും തോന്നാത്ത ഒരു ഭയങ്കര വണ്ണൊക്കെ, ഇപ്പൊ ഒരു ഫംഗ്ഷനൊക്കെ, കല്യാണ ഫംഗ്ഷൻ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുടിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പൊ ഇതിന് ആ ഒരു തൈരിന്റെ സ്മെല്ലൊന്നും തോന്നിക്കാതിരിക്കാൻ നിങ്ങൾക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു ഷോംപ് ഒരു തുള്ളി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അൽമണ്ട് ഓയിൽ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പൊ എന്താ ഞാൻ ഇതേപോലെ തൈര് ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ തൈരിൽ വലിയ കട്ടയൊന്നും പിടിച്ച് നിൽക്കുന്നില്ല, അപ്പൊ അതുകൊണ്ട് നമുക്കിത് കണ്ടോ പെട്ടെന്ന് തന്നെ ചേർന്ന് കിട്ടിയിട്ടുണ്ട്. വറുത്ത നെല്ലിക്കപ്പൊടി അതേപോലെ നമ്മുടെ കാപ്പിപ്പൊടിയും തൈരും കൂടിയാണ് കേട്ടോ, ഇതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ ഇതേ പോലെ വെക്കുന്നുണ്ട്. അപ്പൊ ഇത് പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് ഈ ഒരു കളറൊക്കെ മാറി നല്ല കരി പോലത്തെ കറുത്ത കളറായിട്ട് വരും കേട്ടോ, നല്ലൊരു പ്രത്യേക ഒരു കളറായിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങളുടെ മുടിയിൽ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ചും താരനുള്ളവരാണെങ്കിൽ താരനിൽ തലയൊട്ടിയിൽ നന്നായിട്ടാണ് തേച്ച് പിടിപ്പിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഫ്രണ്ട് ഭാഗത്തൊക്കെ നേരെയാണെങ്കിൽ ആ നേരെയുള്ള ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പൊ അത് ശരിക്കും നല്ലൊരു ലൈവ് റിസൾട്ട് ആയിരിക്കും കേട്ടോ. ആ ചൊറിച്ചില്, പ്രശ്നങ്ങള്, വിഷമം
ഒക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. അപ്പൊ എന്നും നമ്മൾ നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.